ഭരണഘടനയുടെ അന്തസ്സത്തെക്കെതിരെ ഉയർന്നു വരുന്ന ശക്തികളെ തിരിച്ചറിയണമെന്നും രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ഐഡിഎ മൈതാനത്ത് 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയുടെ അന്തസ്സത്തെക്കെതിരെ ഉയർന്നു വരുന്ന ശക്തികളെ തിരിച്ചറിയണമെന്നും രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി ഐഡിഎം മൈതാനത്തെ 74ാമത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. കോവിഡ് മഹാമാരി അടക്കം പലവിധ പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി അതിജീവിച്ച് മുന്നോട്ട് പോയ ഒരു ജനതയാണ് നാം. മതേതര സങ്കല്പങ്ങൾക്ക് ഇടിവ് സംഭവിക്കാതെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നേറണമെന്നും മന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങുകൾ രാവിലെ 9 മണിക്ക് ആരംഭിച്ചു. മുഖ്യ അതിഥിയായ മന്ത്രി റോഷി അഗസ്റ്റിന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജും ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ദേശീയ പതാകയുള്ള ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്. ഭൂപ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഭൂപ്രശ്നങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയും ആശങ്കയുമുള്ളവരാണ്. ഭൂപതിവ് ചട്ടങ്ങളിൽ നിയമഭേദഗതി കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് എടുത്ത തീരുമാനം മലയോര ജനതയുടെ ആശങ്കകൾക്ക് വിരാമം കൂടാൻ സാധിക്കുന്ന ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒന്നാണെന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. 1960 ആക്ടിൽ പ്രകാരം 64 രൂപപ്പെട്ട ചട്ടങ്ങൾ പ്രകാരം നൽകിയിരുന്ന പട്ടയങ്ങൾ, അതുപ്രകാരം നമ്മൾ അധിവസിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലെല്ലാം ഈ സമൂഹത്തിൽ വന്ന മാറ്റം, ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടി നമ്മൾ ഉയർത്തിയിട്ടുള്ള നിലപാടുകളെല്ലാം, ഒരു വശത്ത് സത്യമെന്ന് ന്യായീകരിക്കപ്പെടുമ്പോഴും വ്യവഹാരങ്ങളിലേക്ക് വരികയും കോടതി എടുക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം നിയമവിരുദ്ധമായി മാറി എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഇടുക്കിയിലെ പാവപ്പെട്ട കർഷക സമൂഹം. തുടർന്ന് പരേഡ് കമാൻഡിനൊപ്പം പരേഡും പരിശോധിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ പ്ലാറ്റൂണുകളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് പരേഡും നടന്നു. വിനോദ് കെ എൻ നയിച്ച ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഇടുക്കി, അലൻ ടോമി നയിച്ച കട്ടപ്പന ഗവൺമെന്റ് കോളേജ് NCC സീനിയർ ഡിവിഷൻ, ഇവാഞ്ചിയാൻ മേരി ജോസഫ് നയിച്ച NCC ജൂനിയർ ഡിവിഷൻ, ജവഹർ നവോദയ വിദ്യാലയ കുളമാവ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് വിഭാഗത്തിൽ അർജുൻ കൃഷ്ണയും അനനിയും നയിച്ച സെന്റ് ജോർജ് HSS വാഴത്തോപ്പ് എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസ്, ADM ഷൈജു പി ജേക്കബ്, സബ് കളക്ടർ അരുൺ എസ് നായർ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി ചടങ്ങിൽ പുരസ്കാരങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ ഇടുക്കി.